Welcome students. Today we are going to discuss the objectives of industrial relation. Last class we already discussed what is IR. What is IR? The IR is a relationship between employer and employee in an organization. So in continuation with that, we can discuss the objectives of IR. So the main objectives of IR are as follows. To develop and maintain harmonious relation between management and labor. First objective aayittu avar parayana endana or industrial relation la or harmonious relationship arakku thammilana management um labor um thammil ille nalla oru bandham nilanirthan allengil adine valarthi edukkan vendiyana industry nalla relationship allengil industry IR venam ennu nammal parayunnathu. So essentially for higher productivity of labor and industrial progress in the country, appo angana relationship undengil adu endine sahayikkum labors inde bhagathu nu productivity koodile avaru thammulla bandham or harmonious allengil nalla reethil aanengil avade productivity koodugeyum adu vadi namak endu nammada rajyathinte or industrial progress nadu vadi thanikkum. So second one, to safeguard the interest of labor as well as management by securing the highest level of mutual understanding and goodwill between all sectors in the industry. അതിനകത്ത് അവർ പറയുന്നത് എന്താണ്, ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ലേബേഴ്സ് ആസ് വെൽ ആസ് മാനേജ്മെൻറ്റ്. രണ്ട് കൂട്ടരുടെ നമ്മൾ പറഞ്ഞു ഐ ആർ എന്ന് പറയുമ്പം എംപ്ലോയി എംപ്ലോയർ ഒരുമിച്ചാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടരുടെയും ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഹൈ സെക്യൂറിങ് ഹൈ ലെവൽ ഓഫ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതായത് രണ്ട് കൂട്ടരുടെയും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. എംപ്ലോയി പറയുന്നത് എംപ്ലോയർ അനുസരിക്കുക, എംപ്ലോയർ പറയുന്നത് എംപ്ലോയി അനുസരിക്കുക. അപ്പോൾ രണ്ട് കൂട്ടരുടെയും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഗുഡ് വിൽ അല്ലെങ്കിൽ കമ്പനിയുടെ സൽപ്പേര് തന്നെ നമുക്ക് അതിലൂടെ വർദ്ധിപ്പിക്കാം. തേർഡ് വൺ, ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ബേസ്ഡ് ഓൺ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ലേബർ ഇൻ ദ മാനേജ്മെൻറ്റ്. അപ്പോൾ അതിലവർ പറയുന്നത് എന്താണ്, ഓർഗനൈസേഷൻ്റെ കേസിൽ നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട് അല്ലേ, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ. ഓർഗനൈസേഷൻ എന്ന് പറയുമ്പം അവിടെ എല്ലാ കാര്യത്തിലും നമ്മൾ ആരെ ഉൾപ്പെടുത്തണം, ഡിസിഷൻ മേക്കിങ്ങിലെല്ലാം എംപ്ലോയീസിനെ ഉൾപ്പെടുത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രിക്കകത്ത് എന്ത് ചെയ്യണം, ഒരു ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യുക. അതായത് ലേബേഴ്സിനെ നമ്മൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുക. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഗെയിൻ ഓഫ് ഇൻഡസ്ട്രി, അത് ഇൻഡസ്ട്രിയുടെ ഒരു വളർച്ച അല്ലെങ്കിൽ നേട്ടത്തിന് കാരണമാകും. സോ ദാറ്റ് ദ പേഴ്സണാലിറ്റി ഓഫ് എവറി ഇൻഡിവിജ്വൽ ഇസ് ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആൻഡ് ഡെവലപ്പ്. അങ്ങനെ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുകയാണെങ്കിൽ അതുവഴി ഓരോ വ്യക്തിയെ അംഗീകരിക്കപ്പെടുന്നു അല്ലെ, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അംഗീകരിക്കുന്നു. അതുവഴി ആ വ്യക്തിയുടെ പൊട്ടൻഷ്യൽസ് വളരുന്നു. അപ്പം അതിനകത്ത് പറയുന്നത് എന്താണ്, ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ബേസ്ഡ് ഓൺ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ലേബർ ഇൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ഇൻഡസ്ട്രി സോ ദാറ്റ് ദ പേഴ്സണാലിറ്റി ഓഫ് എവറി ഇൻഡിവിജ്വൽ ഇസ് ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആൻഡ് ഡെവലപ്പ് ഇല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ കേസിൽ എങ്ങനെയാണ് അവർ പറയുന്നത്, ഒരു മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ എല്ലാം വർക്കേഴ്സിനെ ഉൾപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി എന്ന നില അല്ലെങ്കിൽ ഓരോ എംപ്ലോയിയുടെയും പേഴ്സണാലിറ്റി വളരുകയും അവർ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഫോർത്ത് വൺ, ടു അവോയ്ഡ് ഓൾ ഫോംസ് ഓഫ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് അല്ലേ. കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, തർക്കങ്ങൾ ഇല്ലേ. കോൺഫ്ലിക്റ്റിനെ നമുക്ക് ഡിസ്പ്യൂട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇനി അങ്ങോട്ടൊക്കെ പഠിക്കും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് അതിൻ്റെ ടൈപ്സുകളൊക്കെ. അപ്പം ഓർഗനൈസേഷനകത്ത് എല്ലാ തരത്തിലുള്ള തർക്കങ്ങൾ എംപ്ലോയി എംപ്ലോയീസ് തമ്മിലാവാം, എംപ്ലോയറും എംപ്ലോയും തമ്മിലാവാം, അല്ലെങ്കിൽ യൂണിയൻസും എംപ്ലോയേഴ്സും തമ്മിലാവാം. അപ്പോൾ പലതരത്തിലുള്ള തർക്കങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കി ടു എൻഷുവർ ഇൻഡസ്ട്രിയൽ പീസ്. ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഒരു സമാധാനപരമായിട്ട് അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക, ബൈ പ്രൊവൈഡിങ് ബെറ്റർ വർക്കിംഗ് ആൻഡ് ലിവിങ് സ്റ്റാൻഡേർഡ് ടു വർക്ക്. അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയിൽ സമാധാനപരമായിട്ട് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നല്ല വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടാവുകയും വർക്കേഴ്സിന് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കിട്ടുകയും ചെയ്യുന്നു. അപ്പം ഒരു IR മൂലം എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് ഒഴിവാകുന്നു. ഫിഫ്ത്ത് വൺ, to raise productivity in an era of full employment by reducing the tendency of higher labor turnover and absenteeism. ഇനി എങ്ങനെയാണ് അവർ പറയുന്നത്, ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ സ്മൂത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ ഹാർമോണിയസ് ആണെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എല്ലാവരും ഒരുപോലെ ജോലി ചെയ്യുകയും ഒരു ടെൻഡൻസി ഒഴിവാകും. എന്ത് ടെൻഡൻസിയാണ്, ഹയർ ടേൺ ഓവർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അല്ലെങ്കിൽ സെക്കൻഡ് സെമ്മിൽ HR നമ്മൾ പഠിച്ചിട്ടുണ്ട് ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസിൻ്റെ പൊഴിഞ്ഞുപോക്ക്. ഒരു ടൈം പീരീഡിനകത്ത് ഇൻഡസ്ട്രിയിലെ എംപ്ലോയീസിൻ്റെ പൊഴിഞ്ഞു പോക്കിനെ നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആൾക്കാർ വരാതിരിക്കുക എന്ന് പറയുന്ന ആബ്സെൻ്റീസത്തിനെ നമുക്ക് അപ്പം ഒഴിവാക്കാം. അപ്പോൾ ഇൻഡസ്ട്രിയിലെ എംപ്ലോയി എംപ്ലോയർ തമ്മിലുള്ള സ്മൂത്ത് റണ്ണിങ് ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആണെങ്കിൽ അപ്പോൾ ലേബർ ടേൺ ഓവർ ഒഴിവാകും, ആബ്സെൻ്റീസോ ഒഴിവാകും. സിക്സ്ത് വൺ, ടു ബ്രിങ് അബൌട്ട് ഗവൺമെൻറ് കൺട്രോൾ ഓവർ
such industrial units which are running at losses for protecting employment or where production need to be regulated in public interest. ഇനി അവർ പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി റിലേഷൻ അല്ലെങ്കിൽ IR സ്മൂത്തായിട്ടുള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ ഈസിയാണ്. കാരണം എന്താണ്, അവർ കൊണ്ടുവരുന്ന പുതിയ പുതിയ നിയമങ്ങൾ അല്ലേ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എംപ്ലോയീസ് എംപ്ലോയറോ ഒരുപോലെ അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്താണ്, വിച്ച് ആർ റണ്ണിങ് അറ്റ് ലോസസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് എംപ്ലോയ്മെന്റ്, അതായത് എംപ്ലോയി ജോലി നഷ്ടപ്പെടുക എന്നുള്ള എന്ന് പറയുന്ന ഒരു പ്രോബ്ലം അതിനകത്ത് ഉണ്ടാവത്തില്ല. ഇപ്പോൾ പ്രൊഡക്ഷൻ നീഡ് ടു ബി റെഗുലേറ്റഡ്, അതുകൊണ്ട് തന്നെ എന്താണ് പ്രൊഡക്ഷനെ നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തും ചിന്തിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രി റിലേഷൻ സ്മൂത്തായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ്റിന് ഈസിയാണ്. ആൻഡ് സെവൻത് വൺ, ടു എൻഷുർ എ ഹെൽത്തി ആൻഡ് ബാലൻസ് സോഷ്യൽ ഓർഡർ ത്രൂ റെക്കഗ്നിഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ പിന്നെ അവർ പറയുന്നത് എന്താണ്, അങ്ങനെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ IR സ്മൂത്തായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഹെൽത്തി അല്ലെങ്കിൽ ബാലൻസ് സോഷ്യൽ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി ഹെൽത്തി ആയിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നോക്കിയാലും അവിടെ എന്താണ് അത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാം. എന്തുകൊണ്ടാണ്, ഇൻഡസ്ട്രിക്കകത്തുള്ള ഹ്യൂമൻ റൈറ്റ്സിനെ അവർ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്ന നിലയിൽ അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുണ്ട്, അവിടെ പ്രോബ്ലംസ് ഇല്ല. ആൻഡ് അഡാപ്റ്റേഷൻ ഓഫ് കോംപ്ലക്സ് സോഷ്യൽ റിലേഷൻഷിപ്പ് ടു ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രി തന്നെ എന്താണ്, ഇപ്പോൾ ടെക്നോളജിയുടെ കേസിലൊക്കെ ആണ് അഡ്വാൻസ് ടെക്നോളജി വേണം, അപ്പോൾ അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും പരസ്പരം ഒരു വിശ്വാസം അല്ലെങ്കിൽ എംപ്ലോയി എംപ്ലോയിക്ക് വേണ്ടത് എന്താണെന്ന് എംപ്ലോയർ മനസ്സിലാക്കി മുൻകൂട്ടിയും ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും, സ്മൂത്തായിരിക്കും. ഇപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടെ നോക്കാം. അപ്പം 7 ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് നമ്മൾ അതിനെ പറഞ്ഞത് അല്ലേ, എന്തൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് വന്ന എന്താണ്, ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് ലേബർ അല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്, ഇൻഡസ്ട്രിയിലെ മാനേജ്മെൻറ്റും ലേബേഴ്സും തമ്മിൽ എന്തിന് എങ്ങനെയായിരിക്കണം അവർ റിലേഷൻഷിപ്പ് സമത്വം അല്ലേ ഹാർമോണിയസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് നല്ലപോലെ ഡെവലപ്പ് ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ലേബേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുകയും അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിന് കാരണമാകുന്നു. രണ്ടാമത് പറഞ്ഞാൽ എന്താണ്, സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ലേബർ ആസ് വെൽ ആസ് മാനേജ്മെൻറ്റ്. രണ്ട് കൂട്ടരുടെ എംപ്ലോയിയുടെ എംപ്ലോയറുടെ ഇൻട്രസ്റ്റ് ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം, സേഫ് ഗാർഡ് ചെയ്യണം. അതെങ്ങനെയായിരിക്കണം, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വഴി ആയിരിക്കണം. തേർഡ് പറഞ്ഞാൽ എന്താണ്, എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി. ഇതിൽ എങ്ങനെയായിരിക്കണം, ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പേഷൻ. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരു പാർട്ടിസിപ്പേറ്റീവ് സ്റ്റൈലിൽ എല്ലാ കാര്യങ്ങളും ആരെ അറിയിക്കണം, എംപ്ലോയീസിനെ അറിയിച്ച് അവരൊത്ത് തീരുമാനം എടുക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് ഇൻഡസ്ട്രിയിൽ ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാം അല്ലേ. അവോയ്ഡ് ഓൾ ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സ് ടു എൻഷുർ ഇൻഡസ്ട്രിയൽ പീസ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ സമാധാനം ഉണ്ടാവുകയും തർക്കങ്ങൾ ഒരു തരത്തിലുള്ള തർക്കങ്ങളും അവിടെ ഉണ്ടാകാറില്ല. പിന്നെ പിന്നെ റൈസ് ഇൻ പ്രൊഡക്ടിവിറ്റി ഇൻ്റെ അല്ലേ, ഒരു ഫുൾ എംപ്ലോയ്മെൻ്റ് അതായത് എല്ലാവർക്കും ജോലി അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇൻഡസ്ട്രി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ടേമാണ് എന്തെന്ന് പറയുന്നത് IR. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ആബ്സെൻറ്റീസം കുറയ്ക്കാം, ലേബർ ടേൺ ഓവർ കുറയ്ക്കാം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനെ കൺട്രോൾ ചെയ്യാൻ ഈസിയാണ്. കാരണം എല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് നീക്കാം. ഇനി അവസാനം പറഞ്ഞാൽ എന്താണ്, ഒരു ഹെൽത്തി ആൻഡ് ബാലൻസ് സോഷ്യൽ ഓർഡർ അല്ലേ. ഒരു ഓർഗനൈസേഷൻ്റെ കേസിൽ ഓർഗനൈസേഷൻ്റെ ഭാഗത്തൊരു ഹെൽത്തി സ്റ്റൈൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് നോക്കിയാൽ തന്നെ എന്താണ്, ഹ്യൂമൻ റൈറ്റ്സിനെ അംഗീകരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരേ രീതിയിൽ നമുക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ ടോപ്പിക്ക് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ നല്ല IR എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ IRനെ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒബ്ജക്റ്റീവ്സിനെ വായിച്ചു നോക്കാൻ. താങ്ക് യു.